नवंबर 12 ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി കരുവാരക്കുണ്ട് തരിഷ് ജിഎൽപി സ്കൂളിൽ നടത്തിയ പരന്താട്ടം വിദ്യാർത്ഥികൾക്ക് നവ്യാനുഭവം സമ്മാനിച്ചു. ആനന്ദോ ചുങ്കത്രയാണ് പരന്താട്ടം അവതരിപ്പിച്ചത്. ഇതോടനുബന്ധിച്ച് നമ്മുടെ പക്ഷികൾ എന്ന വിഷയത്തിൽ ചാർട്ട് പ്രദർശനവും നടന്നു. നവംബർ 12 ദേശീയ പക്ഷി ദിനമായാണ് ആചരിക്കുന്നത്. ഇതോടൊപ്പം കോവിഡ് പ്രതിസന്ധിക്ക് ശേഷം വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കുന്ന ഹാപ്പിനെസ് പദ്ധതിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് മാനസികോല്ലാസം നൽകുക എന്ന ലക്ഷ്യത്തോടെയുമാണ് തരിശ് ജിഎൽപി സ്കൂളിൽ പരുന്താട്ടം അവതരിപ്പിച്ചത്. പുരാതന അനുഷ്ഠാനപരമായ കലാരൂപമാണ് പരുന്താട്ടം. മധ്യ തിരുവിതാംകൂറിൽ ഒരു കാലത്ത് നിലവിലുണ്ടായിരുന്ന പരുന്തുകളിയുടെ കുറച്ചുകൂടി പരിഷ്കൃതമായ രൂപമാണിത്. നാടൻപാട്ടിൻ്റെ ശീലിനത്ത് പരുന്തിൻ്റെ പൊയ്മുഖവും ചിറകും വെച്ച് പരുന്താട്ടക്കാരൻ അരങ്ങിലെത്തിയപ്പോൾ വിദ്യാർത്ഥികൾക്കും അത് നവ്യാനുഭവം പകർന്നു. പക്ഷി നിരീക്ഷണ ദിനത്തിൻ്റെ പ്രാധാന്യം വിദ്യാർത്ഥികളിൽ എത്തിക്കുന്നതിനായി നമ്മുടെ പക്ഷികൾ എന്ന വിഷയത്തിൽ ചാർട്ട് പ്രദർശനവും വിദ്യാലയത്തിൽ ഒരുക്കിയിരുന്നു. ഇത് സംബന്ധിച്ച ക്വിസ് കോമ്പറ്റീഷനും അടുത്ത ദിവസം സംഘടിപ്പിക്കുമെന്ന് HM ഇൻചാർജ് വി സതീഷ് കുമാർ പറഞ്ഞു. കുട്ടികളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയും ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അവരെ മനസ്സിലാക്കി കൊടുക്കുന്നതിനു വേണ്ടി വളരെ വേറിട്ട ഒരു പ്രവർത്തനമായിട്ടാണ് ഇന്ന് നമ്മുടെ സ്കൂള് സജ്ജമായിട്ടുള്ളത്. ഈ ദേശീയ പക്ഷി നിരീക്ഷണ ദിനത്തിൽ നാടൻപാട്ടിലൊക്കെ ഉപയോഗിക്കുന്ന പരുന്താട്ടം എന്ന് പറയുന്ന ഒരു കലാരൂപം ഞങ്ങളിവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുട്ടികളുടെ ഒരു സന്തോഷത്തിന് വേണ്ടി ഇവിടെ ഇന്നത്തെ ഒരു പ്രോഗ്രാമായി സംഘടിപ്പിക്കുകയായിരുന്നു. അത് കാണുന്ന സമയത്ത് കുട്ടികളിലുണ്ടാകുന്ന ഒരു ആനന്ദം അവരുടെ മുഖത്ത് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിൽ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അവരെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒട്ടേറെ പക്ഷികളുടെ ചാർട്ടുകളുടെ ഒരു പ്രദർശനം കുട്ടികൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഇതിനെ ബേസ് ചെയ്ത് ഈ ചാർട്ടുകളെ ബേസ് ചെയ്തുകൊണ്ട് നാളെ രാത്രി അവർക്കൊരു ക്വിസ് കോമ്പറ്റീഷനും കൂടിയാണ് ഈ ദേശീയ പക്ഷി നിരീക്ഷണ ദിനത്തിൻ്റെ ഭാഗമായി നമ്മൾ ഒരുക്കുന്ന പ്രോഗ്രാം. അധ്യാപകരായ VK ജിഷ്ണ, M മാനസ, അബ്ദുൽ നിസാറ്, K ഉസ്മാൻ, M സുലീന എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ കരുവാരക്കുണ്ട്.